സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നോമ്പെല്ലാം എങ്ങനെ പോണു? നമ്മൾ നോമ്പ് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ദിവസേന ഒരുപാട് തവണ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അത് പല ഭാഷയിലായാലും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ വളരെ നിസ്സാര നിലയിൽ, ആ നോമ്പ് ഇങ്ങനെ പോണു, കുഴപ്പമില്ല, ക്ഷീണമുണ്ട്, ദാഹമില്ല, വിശപ്പുണ്ട്, ചൂടുണ്ട്, തണുപ്പില്ല, അങ്ങനെ പല നിരക്കുള്ള മറുപടി പറഞ്ഞ് നമ്മളിങ്ങനെ ഒഴിവാകും. അതിന് ശേഷം നമ്മൾ ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലേക്ക് എടുക്കുക. ഒരു ഒരു നിമിഷം നമ്മളെടുത്ത് ചിന്തിക്കുക, എൻ്റെ നോമ്പ് എനിക്കെങ്ങനെ പോകുന്നു എന്ന്. ഈ ചോദ്യം നമ്മളാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ആ ചോദ്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ട് ആ നോമ്പ് എനിക്കെങ്ങനെ പോകുന്നു എന്ന്, എൻ്റെ ഈ വർഷത്തെ നോമ്പ് കഴിഞ്ഞ വർഷത്തേക്കാളും നല്ലതാണോ, എന്താണ്, അള്ളാഹുമായി ഞാൻ കൂടുതൽ അടുക്കുകയാണോ, അകലെയാണോ. നമ്മൾ എക്സാമുകൾ ഉണ്ടെങ്കിൽ ഓരോ വർഷം നമുക്ക് ഓരോ റീടേക്കിനുള്ള ചാൻസ് തരികയാണെന്ന് വിചാരിക്കും. ഇത് എക്സാമാണ്, ഈ എക്സാം ഇത് നമ്മളെ ഫൈനൽ റീടേക്ക് ചാൻസ് ആണെങ്കിലോ, ഇനിയൊരു അടുത്ത ചാൻസ് ഇല്ലെങ്കിലോ അടുത്ത വർഷം നമ്മൾ ഉണ്ടാവൂ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മാക്സിമം ഈ റമദാന് നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ള നിലയിലാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ എൻ്റെ നോമ്പ് എങ്ങനെ പോകുന്നു എന്ന് ഞാൻ സ്വയം വിശകലനം ചെയ്യണം. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഞാൻ വിശന്ന് പട്ടിണി കിടന്ന് നിന്നതുകൊണ്ട് എൻ്റെ നോമ്പ് പൂർണ്ണമായെന്ന്. നമ്മൾ നോമ്പ് ശരിയാവണമെങ്കിൽ ആത്മീയമായി, മാനസികമായി, ശാരീരികമായി നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. അല്ലാതെ എൻ്റെ വായ ഭക്ഷണത്തിന് മാത്രം ഞാൻ റെസ്റ്റ് കൊടുത്ത് ബാക്കിയുള്ളതിനെല്ലാം ഉപയോഗിച്ചതുകൊണ്ട്, മറ്റുള്ളവരെ വഴക്ക് പറയാനും മറ്റുള്ളവരെ പഴി പറയാനും ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ നോമ്പൊന്നും ആവുന്നില്ല. മാത്രമല്ല, അള്ളാഹുമായി അടുക്കണമെങ്കിൽ, അള്ളാഹുമായി അടുക്കണമെങ്കിൽ നമ്മളെ കൽബ്, നമ്മളെ മനസ്സ് ക്ലിയറായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് നമ്മൾ പടച്ചവനായിട്ട് കൂടുതൽ അടുത്ത് നമ്മൾ പടച്ചവനോട് മാപ്പ് ചോദിക്കുക. അള്ളാഹു എന്നെ കാഫു തുഹബ്ബു ലാഫു അഫാഫു എന്നെ, അള്ളാഹു നീ ഏറെ ക്ഷമിക്കാൻ ഇഷ്ടമുള്ളവനുമാണ്, നീ ക്ഷമിച്ചതാ, നീ ക്ഷമിക്കുന്നവനാണ്, എൻ്റെ പാവങ്ങളെല്ലാം പൊറുത്തു തന്ന അള്ളാഹുവിനോട് ചോദിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പൊറുക്കാനുള്ള മനസ്സ് കാണിക്കണം. വാസുലിഹു ബൈന അഖ്വൈക്കും എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുള്ള, മറ്റുള്ളവർ ബ്രദേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സ്വരുമ ഉണ്ടാക്കുക, കൂട്ടിയോജിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ രമ്യതയിലെത്തിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താ, മറ്റുള്ളവരുമായിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെയാണ് കൂട്ടിക്കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയണം ഇങ്ങനെ ഒരു കാര്യം ഒരാ വ്യക്തി ചെയ്തു, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അത് നിൻ്റെ തെറ്റായിരിക്കും അല്ലെങ്കിൽ അത് സാരമില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവരുമായിട്ട് കൂടുതൽ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് കൂടുതൽ കടക്കാൻ നോക്കും. അത് പിന്നീട് സ്വാഭാവികമായും മനസ്സിലാതെ അങ്ങനെ വർഷങ്ങളോളം തെറ്റി നടക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തി അതിനെക്കുറിച്ച് മറന്നു കാണാം, മറ്റേ വ്യക്തിയുടെ അടുത്ത് നിന്ന് അത് മറക്കുന്നുണ്ടാവില്ല, അതങ്ങനെ കൂടി 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 പോകുന്നുണ്ടായിരിക്കും. ആരും പൊറുക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു തെറ്റും ഒരു വ്യക്തിയും ചെയ്യുന്നുണ്ടാവില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കാതിരിക്കാൻ മാത്രമുള്ള തെറ്റ് ചെയ്തിട്ട് അള്ളാഹുമായിട്ട്, അള്ളാഹു എന്താ പറയുന്നത്, നിങ്ങൾ ഒരു മലയോളം കുമ്പാരത്തോളം തെറ്റായിട്ട് നിങ്ങൾ സിൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നാലും ഞാൻ നിനക്ക് മാപ്പ് തരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എന്താ ചെയ്യുന്നത്? നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ലെസൺ എന്താണ്? യൂസഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് അതിനുശേഷം യൂസഫ് നബി അവർക്ക് മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയടക്കം ചെയ്യുന്നു. നമ്മൾ ആ നിലയിൽ നമുക്ക് എത്തണമെങ്കിൽ ഒരുപാട്, ഒരാളോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പുറമെ അവർക്ക് വേണ്ടി ദ്വായം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക നിലയിലാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ പുറത്ത് നല്ല നിലയിൽ അള്ളാഹുമായിട്ട് അടുക്കാൻ കഴിയണം. അല്ലാതെ നമ്മളുടെ നോമ്പിനെ, നമ്മുടെ നോമ്പ് എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ വായക്കെല്ലാം റെസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതേസമയം നമ്മളെ മനസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ മെസ്സേജുകൾ മതിയല്ലോ മറ്റുള്ളവരുമായിട്ട് വഴക്കിടാനും എല്ലാം. അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ അവസാനത്തെ നോമ്പാണെങ്കിൽ, ഈ അവസാനത്തെ റീടേക്ക് എക്സാം ആണെങ്കിൽ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ നോമ്പ് എങ്ങനെ പോകുന്നു എന്ന് ഞാൻ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വളരെ ഉപകാരമാണ്. ഇനിയുള്ള ഈ പത്ത് ദിവസം അള്ളാഹുമായിട്ട് അടുക്കുവാൻ അള്ളാഹു നമുക്ക് മാപ്പ് തരണമെങ്കിൽ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വരണം. എല്ലാ തെറ്റുകളും, നമുക്ക് എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും അവരുമായിട്ട് പറഞ്ഞു പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക, എന്നിട്ട് അള്ളാഹുമായിട്ട് നമ്മൾ മാപ്പ് ചോദിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കും. നമ്മളെ നോമ്പ് ഒരു മീനിങ്ഫുൾ
ആയിരിക്കും. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഈ നോമ്പ് എങ്ങനെ പോകുന്നു എന്ന്, അൽഹംദുലില്ലാ എൻ്റെ നോമ്പ് നന്നായി പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ചെയ്തു മാറാട്ടെ. ആമീൻ. ജസാകുംല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.